കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായതും വൈറലായതുമായ ഒരു സംഭവമാണ് പൊതുവേദിയിൽ ചടങ്ങിനിടെ നടൻ ആസിഫ് അലിയെ സംഗീത സംവിധായകൻ അപമാനിച്ചു എന്നുള്ളത്. ആസിഫ് അലി ഉപഹാരം നൽകിയപ്പോൾ അത് മൈൻഡ് ചെയ്യാതെ സുഹൃത്തായ സംവിധായകൻ ജയരാജനെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിൽ നിന്നും ഉപഹാരം സ്വീകരിക്കുകയാണ് രമേഷ് ചെയ്തത്. സംഭവത്തിന്റെ വീഡിയോ വൈറലായതോടെ രമേഷ് നാരായണൻ ആസിഫ് അലിയോട് മാപ്പ് ചോദിക്കുകയും ചെയ്തിരുന്നു. എങ്കിലും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ രമേഷ് നാരായണനെ സൈബർ ബുള്ളിയിങ് ചെയ്യുന്നുണ്ട്. അതുപോലെ ചടങ്ങിൽ വെച്ച് രമേഷ് നാരായണന്റെ പേര് അവതാരക തെറ്റിച്ച് സന്തോഷ് നാരായണൻ എന്നാണ് അനൗൺസ് ചെയ്തത്. അതും രമേഷിനെ ബാധിച്ചതിനാലാവാം മൊമെന്റോ നൽകാനെത്തിയ ആസിഫിനെ രമേഷ് മൈൻഡ് ചെയ്യാതിരുന്നത്. നടി കൂടിയായ ജ്വൽമേരിയായിരുന്നു വിവാദമായ പരിപാടിയുടെ അവതാരക. ഇപ്പോഴുതാ ഈ വിഷയത്തിൽ പ്രതികരിച്ച് ജ്വൽ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. പേര് തെറ്റിച്ച് അനൗൺസ് ചെയ്തതിനും ആസിഫ് അലി അപമാനിതനായതിലും തനിക്കുള്ള വിഷമം പങ്കുവെക്കുകയും മാപ്പ് ചോദിക്കുകയും ചെയ്തു ജ്വൽമേരി. ഇന്നലെ നടന്ന മനോരഥങ്ങൾ എന്ന പ്രോഗ്രാമിന്റെ അവതാരക ഞാനായിരുന്നു. ഇത്രയധികം ഗസ്റ്റുകൾ ഉള്ളത് കൊണ്ട് തന്നെയും ഇതിൽ ആരൊക്കെ വരും വരില്ല ഇതിലെ കൃത്യത കുറവുകൾ തീർച്ചയായിട്ടും സംഘാടകരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എനിക്ക് തന്നിട്ടുള്ള ലിസ്റ്റിൽ പലതും അപൂർണമായിരുന്നു. ഇൻ ബിറ്റ്വീൻ അതിൽ പുതിയ പേരുകൾ ആഡ് ചെയ്യപ്പെടുകയും ഉള്ള പേരുകളും നീക്കം ചെയ്യുകയൊക്കെ ചെയ്തു. ഇത് സ്വാഭാവികമാണ്. നിങ്ങളെല്ലാവരും കാണുന്ന പോലെ ഒരു മിനിറ്റിന്റെ വീഡിയോയിൽ നമുക്ക് ഒരു പ്രോഗ്രാമിന് ഒരിക്കലും അവിടെ എന്താ നടന്നിട്ടുള്ളതെന്നുള്ളത് ചിലപ്പോൾ മനസ്സിലാവില്ല. അപ്പോൾ ജയരാജ് സാർ സംവിധാനം ചെയ്ത സിനിമയ്ക്കാണ് രമേഷ് നാരായണ സാർ മ്യൂസിക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ 9 സിനിമകളിലെയും ഓരോ ചലച്ചിത്രത്തിൻ്റെ പേര് പറഞ്ഞ് അതിൽ എനിക്ക് എൻ്റെ കയ്യിലൊരു ലിസ്റ്റ് തന്നിട്ടുണ്ട് ഇതിൻ്റെ സംഘാടകർ. 9 സിനിമകളിലുള്ള മുഴുവൻ കാസ്റ്റ് ആൻഡ് ക്രൂവിലും നമുക്ക് കാണാൻ പഠിക്കാൻ പറ്റില്ല. നമുക്കൊരു ലിസ്റ്റ് നോക്കി വായിക്കലാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ അതിൽ തന്നിട്ടുള്ള പേരുകളിൽ രമേഷ് നാരായണ സാറിൻ്റെ പേരില്ലായിരുന്നു. അത് എനിക്ക് ലിസ്റ്റ് തന്നിട്ടുള്ള ഇതിൻ്റെ സംഘാടകരുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളൊരു വീഴ്ചയാണ്. ഭയങ്കര തിരക്കുള്ളൊരു ഷോ ആയിരുന്നു ഇത്. ഒരുപാട് പ്രസ് മീഡിയ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്, ഫോട്ടോഗ്രാഫേഴ്സ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ കാര്യങ്ങളൊന്നും നമുക്ക് കണ്ട് കൺട്രോൾ ചെയ്ത് നിർത്താനുള്ളൊരു സാഹചര്യം അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ വിളിക്കൂ എന്ന് പറഞ്ഞപ്പോൾ, ഈവൻ ദോ എനിക്ക് അദ്ദേഹത്തിൻ്റെ പേര് അറിയാമെങ്കിലും ഞാൻ പറയുന്നത് തെറ്റാണെന്ന് എനിക്കറിയാമെങ്കിലും എനിക്കത് കറക്റ്റ് ചെയ്ത് തരാൻ ആ സമയത്ത് അവിടെ ആരും ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഞാൻ ഈ സന്തോഷ് നാരായണൻ അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ സൈഡിലേക്ക് നോക്കി ചോദിക്കുന്നുണ്ട് ശരിക്കും എന്താ പേര്, കറക്റ്റ് പേര് പറ ബിക്കോസ് ഐ നോ ഞാൻ പറഞ്ഞ വാക്ക് തെറ്റാണ്. അപ്പോൾ അതെനിക്ക് രമേശ് നാരായണൻ അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞു തന്നു. നമ്മളപ്പോൾ തന്നെ അത് പറഞ്ഞു, ഒരു 10 സെക്കൻഡ് കൂടി താമസിച്ചില്ല. അതിന് വേണ്ടി നമ്മൾ കാര്യം പറഞ്ഞു, രമേശ് സാറിന് ആസിഫ് അലി ഈ സമ്മാനം കൊടുക്കുകയാണ്. ഇവിടെ ഒരു ചോദ്യം വരുന്നത്, എന്തുകൊണ്ട് സ്റ്റേജിലേക്ക് വിളിച്ചില്ല? രമേശ് സാർ കാല് നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളായതിനാൽ പടികൾ കയറി സ്റ്റേജിലേക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് എന്നെ അറിയിച്ചിരുന്നു. ആസിഫ് അലി തൊട്ടടുത്തിരിക്കുന്ന കണ്ടപ്പോൾ ഷോ ഡയറക്ടർ തന്നെയാണ് പറഞ്ഞത് ആസിഫിനെ കൊണ്ട് കുടിപ്പിക്കുന്നുള്ളത്. നമ്മുടെ അറിവിൽ ആസിഫ് അലി മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നടനാണ്. ഇസ് എ ഫാന്റാസ്റ്റിക് ആക്ടർ. അപ്പോൾ ഷോ ഡയറക്ടർ എന്നോട് പറഞ്ഞു, ഞാൻ സംശയമില്ലാതെ ആസിഫിനെ വിളിച്ചു. ആസിഫ് പെമെൻറ്റോയുമായി രമേഷിയുടെ അടുത്തേക്ക് പോകുന്നത് ഞാൻ കണ്ടു. ഈ സമയത്ത് ഷോ ഡയറക്ടറും മറ്റുള്ളവരും അടുത്ത ലിസ്റ്റിലുള്ള കറക്ഷൻസ് തരാനായിട്ടും ആഡായിട്ടുള്ള പേരുകൾ പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. ഇതൊക്കെ ഇങ്ങനെ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ നടന്നു പോകണം. നമുക്കൊരു അത് പ്ലാൻ ചെയ്ത് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വരാൻ പറ്റില്ല. അടുത്ത 10 സെക്കൻഡിൽ നമ്മൾ അടുത്തൊരു 20 പേരുടെ പേര് കൺഫേം ആക്കി വിളിച്ചു തുടങ്ങണം. സോ ഇറ്റ് ഇസ് ഡിഫിക്കൽട്ട് ടു ഹാൻഡിൽ, ഐ അഗ്രി. ആ സമയത്ത് നമ്മൾ അതിന് പോയതിനാൽ ഒരുപാട് പേര് ചോദിച്ചു, ജുവൽ ആങ്കർ ആയിരുന്നില്ല, ജുവൽ ഇത് കണ്ടില്ലേന്ന്. ഞാൻ ആക്ച്വലി ഇത് കണ്ടിട്ടില്ല, ഐ ഡിഡ് വിറ്റ്നസ് ഇറ്റ്. ഐ വാസ് ബിസി മേക്കിംഗ് ദാറ്റ് ലിസ്റ്റ് റെഡി ഫോർ ദ നെക്സ്റ്റ് അനൗൺസ്മെന്റ്. അപ്പോൾ ഞാനും ഈ വിവരങ്ങൾ അറിയുന്നത് ഇന്ന് രാവിലെയാണ്. ഞാൻ എന്ത് തന്നെ ആയിരുന്നാലും അങ്ങനെ ഒരു സങ്കടം അവിടെ ഉണ്ടായി എന്നുള്ളതിൽ എനിക്ക് വിഷമമുണ്ട്. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ള ക്ലാരിറ്റി ഇത്രേ ഉള്ളൂ. ആസിഫ് ആ സമയത്ത് ആസിഫിനെ കൊണ്ട് കൊടുപ്പിച്ചത് ആസിഫിൻ്റെ ചിരിച്ച മുഖവും ഒരു ഞങ്ങൾക്ക് ആസിഫിനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. വേറെ ഒന്നും ആലോചിച്ചിട്ടില്ല. അവിടെ ഒരു വലിപ്പച്ചെറുപ്പങ്ങളും ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. അതങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് വളരെ ദുഃഖകരമാണ്. പിന്നെ അദ്ദേഹത്തെ സ്റ്റേജിൽ വിളിച്ച് കയറ്റാൻ പറ്റാഞ്ഞതിൽ സംഘാടകരുടെയും ഇതിൻ്റെ ഓർഗനൈസിങ് ഒരു പ്ലാനിങ്ങിൽ പറ്റിയിട്ടുള്ളൊരു പിഴവാണ്. അതിന് ഞാൻ ഓണസ്റ്റ്ലി അപ്പോളജൈസ് ചെയ്തു. സോ ആസിഫിനോട് ഒരുപാട് ഒരുപാട് സ്നേഹം. യു ഡിഡ് ഡിസേർവ് ടു ഹാവ് ദാറ്റ് പെയിൻ. എല്ലാവരുടെ മുന്നിൽ വെച്ച് അങ്ങനെ ഇഗ്നോർ ചെയ്യപ്പെട്ടതിൽ ഒത്തിരി വിഷമമുണ്ട്. റിയലി സോറി ഫോർ വാട്ട് ഹാസ് ഹാപ്പൻഡ്.